യുവർസും കേസും സാലിഹ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് വീഡിയോയോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ച എൻ്റെ കമൻറ്റ് സെക്ഷനിൽ എന്താ പറയുക, തുടർച്ചയായിട്ട് വരുന്ന കുറച്ച് കമൻസാണ്. ബ്രോ എന്താ ഐഫോൺ ഉപയോഗിക്കാത്തത്? ബ്രോ എന്താ അത് ഉപയോഗിക്കുക? ബ്രോ എന്താ ഐ ഒ എസ് ഉപയോഗിക്കാത്തത്? ബ്രോ എന്തുകൊണ്ടാണ് ഐഫോൺ ഉപയോഗിക്കുക? ഐഫോൺ ഇഷ്ടമല്ലേ? അങ്ങനെ ഒരുപാട് കമൻസ് വരുന്നു. കാരണം എന്താ, ഞാൻ എൻ്റെ ചാനൽ ഇഷ്ടം പോലെ ഐ ഒ എസ് അല്ല, നമ്മളെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഞാൻ സാധാരണ റിവ്യൂ ചെയ്യാറ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡിനെ പറ്റിയാണ് എല്ലാ കാര്യവും സംസാരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നി എന്നാൽ പിന്നെ കുറച്ച് ഐ ഒ എസ് ഉപയോഗിച്ചത്. കാരണം എന്താ പറയുക, കുറേ കാലമായില്ലേ ഫോണുകൾ മാറുന്നുണ്ടെങ്കിലും സെയിം ഒ എസ് എന്നല്ല അതിൽ വരുന്നത്, അതായത് സെയിം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അതിൽ ഇങ്ങനെ വരുന്നത്. സോ ആൻഡ്രോയിഡ് അപ്പോൾ ചേഞ്ച് ആഗ്രഹിച്ച് ചേഞ്ച് ഇഷ്ടപ്പെടാത്ത ആരല്ലേ. സോ ഞാനും ഇഷ്ടപ്പെടുന്നു. സോ ഞാൻ ഇന്നലെ വൈകുന്നേരം അല്ലെങ്കിൽ ഇന്നലെ രാത്രി നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് നമ്മളെ കൊച്ചിയിൽ. സോ അവിടെ പോയിട്ട് ഈ iPhone 10X Max വാങ്ങി. ഒന്ന് നോക്കിയില്ല, iPhone 10X Max വേഷനാണ്. സോ യാ എന്താ പറയുക, അടിപൊളി ഫോണാണ്, കിടക്കാച്ച് ഫോണാണ് എനിക്കറിയാം. കാരണം കുറേ ആൾക്കാർ ഇതിൻ്റെ റിവ്യൂ ഇട്ട്, ഞാൻ ഇതൊരു അൺബോക്സിംഗ് ഒന്നും ഇല്ല, കാരണം ഇഷ്ടം പോലെ നിങ്ങൾ കണ്ടു. ഇതിപ്പോൾ ഒരു പഴയ ഫോണായി കഴിഞ്ഞു. സോ ഇതാണ് നമ്മുടെ ഫോൺ. ഓക്കെ, അപ്പോൾ ഇതെടുത്ത്, കാരണം ഐഫോണാണ്, നല്ല സ്പീഡുള്ള ഫോണാണ്, അടിപൊളിയാണ്, കിടക്കാച്ചാണ്. അപ്പം തന്നെ സിമ്മ് ഇതിലെ കിട്ടി, വീട്ടിലെത്തി ഏകദേശം ഞാൻ ഫോൺ വാങ്ങിക്കാൻ നിങ്ങൾക്കറിയാം. പിന്നെ ഉറക്കം ഒന്നുണ്ടാവില്ല, പിന്നെ ഇതിൻ്റെ മോളിൽ തന്നെ ആക്കി. അപ്പം ഇങ്ങനെ കളിക്കണ്, എത്ര കളിച്ചിട്ടും നിങ്ങളെല്ലാവരും പറഞ്ഞ ആ ഒരു സ്പീഡും ക്വാളിറ്റിയും എനിക്കിതിൽ കാണാൻ കഴിയുന്നില്ല. ഞാൻ മാത്രമേക്ക് ഇങ്ങനെ പറയാം. അല്ല, ഞാൻ മാത്രമല്ല ഗൈസ്, വേറെയും കുറേ ആൾക്കാർ പറയും. കാരണം എന്താ വെച്ചാൽ, കാരണം പറഞ്ഞ മുമ്പ് ഞാൻ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഓരോ ആപ്ലിക്കേഷൻ ഓൺ ആക്കുമ്പോഴും ഇതാട്ടോ ഫോണ് കണ്ടില്ലേ, ഇത് വർക്ക് ചെയ്യുന്ന ഫോൺ, വർക്ക് ചെയ്യില്ല എന്ന് ഓരോരുത്തർ പറയരുത്, ഫേസ് ലോക്കാണ്. ഓക്കെ, ഓരോ ആപ്പ് ഓൺ ആക്കുമ്പോൾ അതുപോലെ തന്നെ മിനിമൈസ് ചെയ്യുമ്പോൾ നല്ല ടൈം എടുക്കുന്നുണ്ട് ആ മിനിമൈസ് ഇങ്ങനെ പോകാൻ. എനിക്കാരാ സംഭവം ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ ഐ ഒ എസ് ഒരുമാതിരി വൃത്തികെട്ട സംഭവമായി. കാരണം ലോഞ്ചേഴ്സ് ഒന്നുമില്ല, ക്ഷീണമാണ്. പക്ഷേ എന്തോ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്യുന്നത്, അതെന്തുകൊണ്ടാണ്? അതായത് എനിക്ക് മാത്രമാണിത്, എത്രയോ ആൾക്കാർ ഐഫോൺ ഉപയോഗിക്കുന്നു, പക്ഷേ എനിക്ക് മാത്രം എന്തെങ്ങനെ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രം എന്തെങ്ങനെ ഫീൽ ചെയ്യുന്നത് ആലോചിച്ചപ്പോഴാണ് കഥയിലത്തെ മെയിൻ വില്ലൻ എനിക്ക് മനസ്സിലായത്. യാ വേറെ ആരുമല്ല, എവിടെ പോയി യാ നമ്മുടെ 1+7 Pro ആണ് നമ്മളെ കഥയത്തെ വില്ലൻ. യാ എനിക്കറിയാം 1+7 Pro ആണ് നമ്മളെ കഥയത്തെ വില്ലൻ. കാരണം എന്താ വെച്ചാൽ, ഇതിന് ഡിസ്പ്ലേ പറഞ്ഞാൽ 90Hz ഡിസ്പ്ലേ ആണ്. ഓക്കെ, അതായത് 90 റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു കിടക്കാജി ഡിസ്പ്ലേ ആണ് AMOLED ഡിസ്പ്ലേ, നിങ്ങൾക്കറിയാം. അപ്പം ഇതിൽ ഞാനിപ്പം കുറേ ഒരു മാസം രണ്ട് മാസം യൂസ് ചെയ്യുന്നു. സോ ഇതിലിങ്ങനെ കളിച്ച് എനിക്ക് പെട്ടെന്ന് ഈ ഒരു ഐഫോണിലേക്ക് വന്നപ്പം ഇതിന് ഡിസ്പ്ലേ 60Hz ഡിസ്പ്ലേ ആണ്. അതും നല്ല രീതിയിലുള്ള ഡിസ്പ്ലേ ആണ്. പക്ഷേ ഇതിൻ്റെ ലോഞ്ചസും കാര്യങ്ങളൊക്കെ ഡിലേ, അതായത് കുറച്ചൊരു സ്മൂത്തിലാണ് പോവുക. പക്ഷേ ഇതിലങ്ങനെയല്ല, തൊടുമ്പം വരും. ഓക്കെ, അങ്ങനത്തെ ഒരു പ്രത്യേക സാധനമാണിത്. നിങ്ങൾ ഗെയിം കളിക്കുന്നത് എടുത്തോളി, ഹൈലി റെക്കമെൻഡ് ആണ്. എനിവേ, ഈ സാധനം യൂസ് ചെയ്തത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. കാരണം അത് 90Hz, ഇത് 60Hz. സോ ഭയങ്കര ഒരു വിഡിത്തം ചെയ്തോന്ന് എനിക്കൊരു ചെറിയൊരു ഡൗട്ട്. കാരണം എനിക്കിതെങ്ങനെ അപ്പോൾ യൂസ് ചെയ്യാൻ കഴിയുക എന്നറിയാം. ഇനി ഞാൻ ഇതന്നെ യൂസ് ചെയ്യേണ്ടി വരും. ഈ രണ്ട് ഫോണോട് എന്തായാലും നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ നോച്ചൊന്നുമില്ല, ഞാൻ കാണിച്ചറിയാൻ്റെ ഇതിൽ നോച്ചൊന്നുമില്ലാത്തൊരു ഡിസ്പ്ലേ ആണ്. പക്ഷേ നമ്മൾ ഐഫോണിൽ നോച്ച് ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ കളിച്ച് കുറച്ച് ഇതെടുക്കുമ്പോൾ നോച്ച് വലുതായിട്ട് തോന്നും. കുറച്ച് നേരം ഇതിങ്ങനെ കളിക്കുമ്പോൾ നോച്ച് ഒരു പ്രോബ്ലം അല്ല എന്ന് തോന്നും. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ നോച്ച് ഒരു പ്രോബ്ലം ആണെന്ന് തോന്നും. സോ കുറേ പ്രശ്നങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ അതിങ്ങനെ ആലോചിക്കുകയാണ് എന്താപ്പോൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഇതെന്ന് നിങ്ങളോട് ചോദിക്കുകയെച്ച്, ഐഫോൺ ഓർ 1+? ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തരുന്നത്. സോ ഐഫോൺ ഓർ 1+? ഇതിലേതെങ്കിലും നിങ്ങൾ പറയണം. വൺ പ്ലസിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ഇൻസൈഡ് ഫിംഗർ പ്രിൻറ് റീഡർ, അതുപോലെ തന്നെ എന്താ പറയുക, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ എന്താ പറയുക, പോപ്പപ്പ് ക്യാമറ, പിന്നെ എന്തൊക്കെ പ്രത്യേകതകൾ. യാ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ 2K ഡിസ്പ്ലേ ആണ്. iPhone 2K അല്ല, സ്റ്റിൽ 1080p വിത്ത് AMOLED ഡിസ്പ്ലേ ആണ്, 2K ഡിസ്പ്ലേ. പിന്നെ കുറേ ഉണ്ട്, കേവിഡാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. പക്ഷേ 90Hz ആണ്, ഇതിലതൊന്നുമില്ല. പക്ഷേ ഇറ്റ് സ്റ്റിൽ ആപ്പിളിലെ കടിച്ച പാകാടുണ്ട്, അതുകൊണ്ട് ബ്രാൻഡാണ്. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കും ഇതിലേതാണ് നല്ലതെന്ന്. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്ത പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊന്ന് നമ്മുടെ ഡ്യൂട്ടിക്ക് ഞാൻ കൊടുക്കും. ഒരു സർപ്രൈസായിട്ട് ഇതിലേതെങ്കിലും ഒന്ന് ഞാൻ ഡ്യൂട്ടിക്ക് കൊടുക്കും. നിങ്ങൾ തന്നെ പറ, ഇത് ഏതാണ് ഡ്യൂട്ടിക്ക് കൊടുക്കേണ്ടത്? അതായത് എൻ്റെ അനിയത്തിക്ക് ഇത് രണ്ടിലും, അവൾ 10th മര്യാദയ്ക്ക് പഠിച്ച് പാസ്സായാൽ കൊടുക്കാതെ വരെ ഞാനിങ്ങനെ തട്ടി മുട്ടി ഉപയോഗിക്കും. ഓക്കെ, സോ യാ നിങ്ങൾ കമൻറ്റ് ഐഫോൺ 1+. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, അടുത്തതിലേക്ക് എടുക്കാച്ച് വീഡിയോ കാണാം. സീസൺ.